കുറച്ച് ദിവസം മഴ മാറി നിന്നിട്ട് അതിൻ്റെ പൂർവാധിക ശക്തി എടുത്ത് അത് വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെളുത്ത സമയം തൊട്ട് തുടങ്ങിയ മഴയ്ക്ക് ഇതുവരെ ഒരു തോർച്ച വന്നിട്ടില്ല. ഇടയ്ക്ക് മാത്രം ഒരു അല്പം ഇങ്ങനെ ഒന്ന് തുള്ളി എടുത്താൽ മതി, അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഇരട്ടിക്ക് തുള്ളിക്കൊരു കുടമെന്നുള്ള രീതിയിൽ വീണ്ടും പെയ്ത് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് മഴ. എല്ലാവർക്കും കേശവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇതെല്ലാം. യാത്ര പോണെന്ന് പറഞ്ഞാല് ടൂർ. അപ്പൊ കേശു പറഞ്ഞതുപോലെ മൂന്നാറൊന്നുമല്ല, കേശു കൊണ്ട് ഒരു മൂന്നാറും ഉണ്ട്. കേശുവിന്റെ ഓർമ്മയിൽ മൂന്നാർ പോയതാണ് കൂടുതൽ അവന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും കേശു അങ്ങനെ പറയും. അപ്പൊ ഞങ്ങള് പോണത് ഇളയനാത്തുവിന്റെ വീട്ടിലാണ്, കടക്കില്. അങ്ങോട്ട് പോക്ക് കുറവാണ്, കുറേ നാളെ അവരെപ്പോഴും ഇങ്ങോട്ട് വരും, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടാറില്ല. അപ്പോ ഇന്നിപ്പോ കേശു നിൽക്കുന്നോണ്ട് ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാൻ പറ്റൂല, കേശു കേൾക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താടാ? അത് പിന്നീട് പറയാം. അപ്പൊ ഞാന് എന്തോന്ന് ഇക്കാര്യം ഇത്രേ ഉള്ളൂ. ഞാനും കേശുവും കേശുവിന്റെ അച്ഛനും ഇവിടുത്തെ അമ്മയും എന്റെ അച്ഛനും അമ്മയും വരണുണ്ട്. അപ്പൊ ചേച്ചി അവരെ പ്രത്യേകം വിളിച്ചിട്ട് പോയിരിക്കുകയാണ് അങ്ങോട്ട് വരണമെന്ന്. അപ്പൊ അവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ. അനതുകുട്ടയില്ല, അപ്പാപ്പനും അമ്മാമ്മയും ഉള്ളു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രിയാണ് ഇന്ന് കടയ്ക്കലോട്ട് പോണത്. പക്ഷേ ഇത്രയും ദിവസം മഴ മാറി നിന്ന് ഇന്നിപ്പോ ഭയങ്കര മഴ, തുള്ളിക്കൊരു കുടമെന്ന് പറയൂല, ആ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവോ അറിഞ്ഞുകൂടാ, അങ്ങോട്ടാണെങ്കിൽ എം സി റോഡാണ്. പിന്നെ രാത്രി പോകുന്നത് ഒരു രസമല്ല, അങ്ങനെ രാത്രി തന്നെ പോവാന്ന് വിചാരിച്ച്. അതുമല്ല, നമുക്കാണെങ്കിൽ രാത്രി പോകാനേ പറ്റുള്ളൂ, കടയൊക്കെ അടച്ചതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. എന്തോന്ന് കേശു വായിലിട്ടത്? ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യണം, ഒരു ദിവസം നിൽക്കണമുള്ളൂ. ഞങ്ങൾ ഇന്ന് രാത്രി പോകും, നാളെ വൈകുന്നേരം അവിടെ നിന്ന് തിരിക്കും, മറ്റന്നാ കേശുവിന് സ്കൂളിൽ പോകണമല്ലോ. അപ്പൊ ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. പക്ഷെ അവിടെ പോയാലും ഒന്ന് രണ്ട് ദിവസം നിന്നാൽ മാത്രമേ അവിടെ എല്ലാം കറങ്ങിയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് അമ്പലങ്ങളുണ്ട്, കടയ്ക്ക് ദേവീക്ഷേത്രമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കഴിഞ്ഞതിന് പോയപ്പോ കടയ്ക്ക് അമ്പലത്തിൽ അവിടെ ഒരു അപ്പൂപ്പൻ കാവ് ഉണ്ട്, അപ്പൂപ്പൻകാവിലൊക്കെ പോകാനായിട്ട് പറ്റി. ഇനി നാളത്തെ അന്തരീക്ഷം അവിടെ മയിലുണ്ട് അല്ലേ, നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? ബാക്ക് നടക്കല്ല, അങ്ങനെ വീഴും. അതൊക്കെ കള്ളത്തരം. പശുവും താറാവ്, പശു ഉണ്ടായിരിക്കും, താറാവ് എവിടെ ഇടാ കണ്ടത് നീ? അതിന്റെ ഇടയിൽ കൂടെ ഭയങ്കര തള്ളും കൂടെ. അത് ഷാപ്പിൽ പോയപ്പോഴല്ലേ പൊന്ന. അപ്പൊ ഇതാ ഇതിപ്പൊ കേശുവിന് രാത്രി മൂടാനാണ്. അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര, ഒന്നാമത്തെ കാര്യം ഇന്ന് ഭയങ്കര മഴയാണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാണ് അങ്ങോട്ട് ആ ഒരു ഏരിയ. അപ്പൊ കാറിലിരിക്കുമ്പോ കേശുവിന് മൂടാനായിട്ട് ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഇത് ആ പൊതപ്പ് ടവലല്ല, പൊതപ്പെങ്കിൽ പൊതപ്പ്. പിന്നെ ഇതാ ഒരു ജോഡി ഡ്രസ്സ്. നാളെ ഇനി മഴയെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹായ് ഗൈസ്, തുണിയാണത് കണ്ട. എന്റെ ഇപ്പൊ ഞാൻ മാറി എന്റെ ജനറേഷൻ ആയപ്പോഴേക്ക് വന്ന മാറ്റം കണ്ട. ഞങ്ങളാണെങ്കിൽ കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. കേശു പറഞ്ഞേട്ടാ ഹായ് ഗൈസ് അല്ലേ കേശു? ആ പറ, ലൈക്ക് അടിക്കണമെന്ന് പറ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, സക്ക ചെയ്യണോ? അപ്പൊ നാളെ ഇനി രാവിലെ മഴ ഇല്ലായിരിക്കണേ ഞാൻ പ്രാർത്ഥിക്കണം. എനിക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തൊക്കെ ഉള്ളത്, എന്താവെന്ന് അറിയില്ല. അപ്പൊ നാളെ ഇനി അമ്പലത്തിലൊന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയാലും നാളെ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ ചെണ്ട ലുങ്കി, പിന്നെ കേശുവിന്റെ ഒരു രണ്ടു മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആ മെറുതി മാറി, ഞാൻ എടുക്കട്ടെ, അങ്ങ് ഇറങ്ങിപ്പോയാണ് അങ്ങോട്ട്. പിന്നെ മഴയല്ലേ, അപ്പൊ കുട എടുത്തിരിക്കാണ്. ഇവിടെ നിന്ന് കാറിൽ കയറണം, അവരുടെ വീട്ടിനകത്തുനിന്ന് ഇറങ്ങണം. എന്നാലും ഇടയ്ക്ക് എന്തേലും നമുക്ക് പുറത്തിറങ്ങേണ്ടി വന്നാലേ, നമ്മള് ജില്ല മാറി പോവേല്ലേ, തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തോട്ട് പോവേല്ലേ, ഇടയ്ക്ക് വെച്ച് പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ഈ സമയത്ത് മഴയല്ലേ. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് എടുത്തു വെക്കും. ചുമ്മാ കിടന്ന് അല്ലെങ്കിൽ നമ്മളെ യാത്ര കോളാവും, നമ്മളെ ഏറ്റവും അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ മറന്നു പോകുമല്ലോ. കൊട എടുത്തിട്ട് ഡ്രസ്സുകളൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ച്. ഞാൻ പറഞ്ഞില്ല ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ, എനിക്കായാലും അധികം ഡ്രസ്സൊന്നും എടുക്കണ്ട. അവിടെ ചെന്നാലും ചേച്ചിയുടെ ഡ്രസ്സുണ്ട്, എന്നാലും ഒരു ബാക്കപ്പ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഒരു എന്താ പറയുന്നത്, ഒരു ഓർഗനൈസർ ബാഗ് എന്നോ എന്താണെങ്കിലും പറയാം. അപ്പൊ ഞാന് ഇതൊരു
കോവിഡിന് മുന്നേ ഞങ്ങൾ ടൂറ് പോയ സമയത്ത് വാഗമൺ പോയ സമയത്ത് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. കണ്ടല്ലേ, നമുക്ക് എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഞാനിതിലിപ്പോ നമ്മുടെ മൂന്നുപേരും ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യമാണല്ലോ. പല്ലി വെക്കണ്ടേ എന്റെ പൊന്നാണ്. അപ്പൊ ഞങ്ങളുടെ മൂന്നാളുടെയും ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ തൈറോയിഡിന്റെ ഗുളിക, പിന്നെ അങ്ങനെ കുറച്ച് മെഡിസിൻ. ചീപ്പ് കടിക്കാമോ? അങ്ങനെയുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഈ ഒരു ഇൻഹേലർ ഉണ്ടല്ലോ, അതെനിക്ക് എപ്പോഴും വേണം. അവിടെ ചില മൂക്ക് കടയണം തോന്നിയാലും, എനിക്ക് ചെറുതായിട്ട് ജലദോഷം തുടങ്ങിയാലും അപ്പോഴും ഈ ഒരു ഇൻഹേലർ വേണം. എന്റെ ബാഗിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്റെ പൊട്ട് ക്രീം, പിന്നെ വൈറ്റമിൻ ഇ ഓയില്, ലിപ്സ്റ്റിക്, ഒരു ക്ലിപ്പ്, ഇത്രയും സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഞാന് എന്റെ ഈ കമ്മലും ദൈ ഒരു ലോക്കറ്റ്, നമ്മുടെ സാരിയുടെ കൂടെ ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അന്ന് വാങ്ങിയ സമയത്ത് 400 something എത്ര എന്തോ ആയിരുന്നു ഈ ലോക്കറ്റിന്. ലോക്കറ്റ് മാത്രമാണ് നമ്മൾ സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് അതുമായിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ലോക്കറ്റാണ്. വെട്ടം അടിക്കണോട് കാണാൻ പറ്റില്ല. അതാ ഈ ഒരു ലോക്കറ്റ്. അപ്പൊ ഞാൻ അത് ഇതിൽ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ അതെടുത്ത് മാറ്റണല്ലോ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് എല്ലായിടവും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോയ ഒരു സമാധാനമാണ് തിരിച്ചു വരുമ്പോഴേക്ക്. അല്ലെങ്കിൽ അറിയാലോ, ഉഫ്, അവിടെ അത്രയും കൂടുതൽ ക്യാഷ് അവിടെ ഭയങ്കര വേളം. എല്ലാം ഒരുമാതിരി വൃത്തിയില്ലാതെ കിടക്കുമ്പോ നമുക്കൊരു വന്ന് കയറുമ്പോഴേ തലപ്രാന്ത് എടുക്കും. അപ്പൊ വന്ന് കയറുമ്പോ വീട്ടിലൊരു പോസിറ്റിവിറ്റി തോന്നണമെന്നുണ്ടെങ്കിൽ അടുക്കള സൈതത ഞാൻ ഫുള്ള് ഒതുക്കി. അതിപ്പോ എവിടെ പോയി ഇറങ്ങിയാലും അങ്ങനെ തന്നെ അടുക്കളയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി. ആ ഡോർ അടച്ചു കേശു ഇട്ടതിന് ശേഷമാണ് നമ്മൾ പോവാനായിട്ട് ഇറങ്ങണത്. അപ്പോ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം അത് കഴിഞ്ഞ് ഇനി കാണിച്ചു തരാം കിച്ചൺ എങ്ങനെയാണെന്ന്. അപ്പൊ അതാ ഈ മുറിയും എല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാടെ ഒതുങ്ങി ഇനി ഒന്ന് ഇനി പോവാനായിട്ട് ഇറങ്ങണം. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഇപ്പൊ ഇട്ടോണ്ട് പോവാനുള്ളതാണ്. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാടോ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇനി ഞങ്ങൾ പോവാനായിട്ട് റെഡി ആവണം. അങ്ങനെ എല്ലായിടവും വൃത്തിയാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എന്താ കാറിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ അങ്ങ് റെഡിയാക്കിയൊക്കെ വെച്ചാൽ ഈ പോവാൻ നേരത്തുള്ള വെപ്രാളവും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഒഴിവാക്കാന്ന് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പൊ മഴ ഒത്ത് തോന്നിയിരിക്കുകയാണ്, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല പേര് മഴയായിരിക്കും. അപ്പൊ നമ്മളിന്ന് ഇഞ്ചി കാറിലാണ് പോവാനായിട്ട് പോണത്. അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ കാറിന്റെ ഗ്ലാസ്സിൽ തേച്ച് വെച്ചിരുന്നാലും നമുക്ക് ആ വെള്ളം വീഴുമ്പോഴുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കാം. ഒന്നാമത് കുറച്ച് ലോങ് ആണല്ലോ പോണത്. അപ്പൊ ഇനി അത് അങ്ങോട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതാ ഞാൻ ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കാറിനെ ഒന്ന് റെഡി ആക്കി വെക്കണം. നമ്മൾ ഒരുങ്ങും പോലെ കാറിനെയും കൂടെ ഒന്ന് അപ്പൊ ഇനി അത് ലൈറ്റൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റൂല. അതാ ഇതിന്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ അയ്യോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഇഞ്ചി ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ നമ്മള് വൈബ്സ് ഒക്കെ ഇവിടെയല്ലേ, ആ വൈബ്സ് പോയിരിക്കുന്നതിന്റെ പാടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നോക്കി ഈ ഇഞ്ചി അങ്ങ് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഭയങ്കര ഉപയോഗമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ നോക്കി വെച്ചോ, നമുക്ക് എപ്പോഴായാലും ഇത് ഉപയോഗപ്പെടും. അപ്പോ ഇഞ്ചി എല്ലാം കാറിന്റെ മുന്നിലത്തെ ഗ്ലാസ്സിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മഴ പെയ്താലും വെള്ളം അങ്ങനെ ആ ഒരു എന്താ പറയാ വിട്ടു വിട്ട് വരണം, അതൊക്കെ മാറിയിട്ട് അങ്ങ് ഒഴുകി പൊയ്ക്കോളും. അപ്പൊ ഇത് ഭയങ്കര ഉപയോഗമുള്ള ടിപ്സ് ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചു. അപ്പൊ ഞങ്ങൾ ഇതാ പോവാനായിട്ട് റെഡി ആയി. കേശു ഇവിടെ, കേശുവിന്റെ ഡ്രസ്സ് നോക്കിട്ട് കേശു എന്നാണ്. കേശു മഫ്ലർ ഒക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് പോവാനായിട്ട്. അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര തണുപ്പായി. മത്തങ്ക തലേന്നാണ്. അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര തണുപ്പ്. ഒന്നാമത് MC റോഡ് കൂടെ അല്ലേ, അപ്പൊ തണുപ്പായിരിക്കും. അപ്പൊ കേശുവിന് മഫ്ലർ ഒക്കെ വെച്ചാണ് കൊണ്ടുപോണത് അല്ലേ കേശു കുട്ട. തൊടണ്ടേ, ടോയ്സ് ഒന്നും എടുത്തോണ്ട് പോണ്ട. എന്ത് ടോയ്സ്? സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല കുറ്റാ കുറ്റിട്ട് ഞങ്ങൾ ഇവിടെ ലൈറ്റ് മുകളിലത്തെ ലൈറ്റ് ഇടുമ്പോഴാണ് ഈ റോഡില് വെട്ടം അടിക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, അതോ അവിടത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പിന്നെ അതോ അവിടത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്,
ഇതിന്റെ കാര്യം പറഞ്ഞ് 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 എനിക്ക് വൈ. എത്ര പേരോടെ ഞാനും ചേട്ടൻ മാറി മാറി പറഞ്ഞെന്ന് പറയുന്നത്, ലൈറ്റ് കൊണ്ട് ഇടണേ ഇടണേ എന്ന്. ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇതാ പോവാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, മഴയും കൂടെ പെയ്തതിൻ്റെ. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും ഇവിടുത്തെ അമ്മയും ചേട്ടനും കേശവൊക്കെ ആയിട്ടാണ് കാറിൽ പോണത്. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മഴ ഒത്തിരി മാറി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ എന്താവുമെന്ന് അറിയില്ല, പക്ഷേ നല്ല രസമായിരിക്കും ഒരു കണക്കിന് നോക്കിയാൽ. അപ്പൊ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേശു വലിയ കലിപ്പിൽ നിൽക്കണം. എന്താ കേശു കുട്ടാ, അവന് കാറിൽ കയറി അപ്പോഴും എ സി ഇടണം. എ സി ഇല്ലെങ്കിൽ അവന് ഭയങ്കര പ്രശ്നമാണ്, വലിയ ആളവൻ. ഹൈ പറഞ്ഞു അടച്ചു. മണി എത്ര? 9:00 നമ്മള് 10:30 ണിയാവും ചിലപ്പോ. അങ്ങനെ ഹൈപ്പറൊന്നും അടച്ചിട്ടില്ല. കേശു നല്ല ചിക്കൻ്റെ മണം പറഞ്ഞടാ കേശു. നമുക്ക് ഇവിടെ ഒന്നും കുഴപ്പമില്ല, കഴക്കൂട്ടം എന്തോ റോഡ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച അവിടെ തക്കാലത്ത് പോയില്ലേ, അപ്പൊ അവിടത്തെ ബ്ലോക്ക് കണ്ടാ. ആ റോഡ് എന്തോ പണി കിടക്കുന്നുണ്ട് ഇവിടെ. കഴക്കൂട്ടം മേൽപ്പാലം കുഴപ്പമില്ല, അങ്ങ് താഴെ ഇറങ്ങുമ്പോ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചിലപ്പോ 11 മണി അടുത്ത് ചാവും അങ്ങനത്തെ. നിങ്ങളൊക്കെ അല്ല കഴിച്ച? നമ്മളൊന്നും കഴിച്ചില്ല. നീ നീട്ടിയാ ഭയങ്കര തണുപ്പുണ്ടെങ്കിലും കേശുവിനെ ഇങ്ങനെ മൂടി പോലെ ചേച്ചിരിക്കണം അല്ലേ കേശു. നമ്മളിപ്പോ കഴക്കൂട്ടം കഴിയുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ലെറ്റർ റോഡ് കയറി പിന്നെ അവിടെ നിന്ന് പോത്തങ്കോട് പോയി അവിടെ നിന്നാണ് പോണത്. ഇവിടെ നീ നല്ല തണുപ്പ്, പക്ഷെ മഴയൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പിന്നെ നല്ല മഴയിലൂടെ പോയണെങ്കിൽ നല്ല രസമാണ്. രാത്രി കാറില് മഴയത്ത് പോവാനല്ലേ കേശു. കേശു ഇപ്പൊ ഉറങ്ങും. അതിന് രണ്ട വിരൽ ഉറിഞ്ചി രണ്ട കേശു എല്ലാരും പറയണ കേട്ടാ, വിരൽ ഉറിഞ്ചി വിരൽ കുടിക്കാൻ സമ്മതിക്കല്ലേ ചേച്ചി എന്ന് പറയണം. ഞാൻ എന്ത് ചെയ്യും, ഒരു വിരൽ കുടിക്കാരൻ വന്നേക്കണത് കൊണ്ട്. ഏത് പാട്ട് യേശു കേക്കണം? പ്രേമലു. പ്രേമലുവിലെ പാട്ടൊക്കെ കേട്ട ഞങ്ങളിതാ. എന്റെ ഫ്രണ്ട് കയറിയവരൊന്നും ഇല്ലേ? നിന്റെ അച്ഛനും നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഇല്ലേ അവിടെ ഫ്രണ്ടില്? ഞാൻ ആരാ കാർ ഓടിക്കണത്? തലവെട്ട് ഭൂതോ? ഓ തലവെട്ടി ഭൂതോ കാർ ഓടിക്കണത് അല്ലേ. ഇപ്പൊ എവിടെ എത്തിയെന്നറിയാമോ? ഇപ്പൊ എവിടെ എത്തിയിടാട്ടറോട്? വെട്ടറോട്. കഴക്കൂട്ടത്തെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വെട്ടറോട് കയറി. ഇനി ഇവിടെ നിന്ന് നേരെ പോത്തങ്കോട്. ഇനി അങ്ങോട്ടല്ല തിരക്കെന്ന് കാണൂല. ആ അത്രയും ഭാഗത്താണ് ഇപ്പൊ തിരക്ക്. അല്ലെങ്കി ഇപ്പൊ കഴക്കൂട്ടത്ത് വലിയ തിരക്കില്ലാത്തതാണ്. ഇപ്പൊ അവിടെ അങ്ങനെ മേൽപ്പാലം വന്നതിന് ശേഷം വലിയ തിരക്കൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അവിടെ ഇപ്പൊ ആ പണി നടക്കുന്നത് കൊണ്ട് അവിടെ തിരക്ക്. അപ്പൊ കേശു ഇവിടെ ഉറങ്ങാനായിട്ട് അങ്ങനെ ഇരിക്കണല്ലേ കേശു. കേശു ഉറങ്ങണോ വേണ്ടേ? നല്ല തണുപ്പ്. ഇപ്പൊ തണുപ്പ് കൂടിയല്ലേമോ? നേരത്തെ അവിടെ നമുക്ക് ഇത്ര തണുപ്പില്ലായിരുന്നു, ഇപ്പൊ നല്ല തണുപ്പായി. ഇനി അങ്ങോട്ട് ഞാൻ ഇറങ്ങാ. ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന തോറും ഭയങ്കര തണുപ്പായി. അല്ല മൂന്നാറാടാ കേശുവിന് കേശുവിന് തണുപ്പുള്ള സ്ഥലം ആകെ മൂന്നാറേ അറിയാവൂ. എവിടെ തണുപ്പുണ്ടെങ്കിലും കേശു അറിയാം അവിടെ മൂന്നാറ്. ഉച്ചയ്ക്കൊന്നും അവിടെ ഒന്നും മഴയില്ല. ഇവിടെ നല്ല ബ്ലോക്കാണ്. മഴ തുടങ്ങിയ ക്ലാസ് കയറ്റി വിടും.
ഇഞ്ചി തേച്ചതുകൊണ്ട് ഗ്ലാസ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ വെള്ളം വേണ്ടിട്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയും നേരം മഴയില്ലായിരുന്നു, ഇപ്പൊ ആ മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെഞ്ഞാറമൂട് റൂട്ട് കയറിയതേ ഉള്ളൂ, വെഞ്ഞാറമൂട് എത്തിയില്ല. അപ്പൊ നമ്മൾ വന്നപ്പോ ഇത്രയും സമയം മഴയില്ലായിരുന്നു, ഇപ്പൊ നല്ല പെയ്യു മഴ, നല്ല മഴ മഴ നിരിച്ചു പെയ്യുന്നു. നല്ല തണുപ്പല്ലേ കേശു? ഇപ്പോഴത്തെ തണുപ്പ് മഴയേറെ അല്ല, ഏസിട്ടേക്കുന്ന തണുപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇഞ്ചി തേച്ച് കറോട്ടിച്ച് എത്രയും ക്ലീൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണത്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല വെള്ളം വീണിട്ട്. നമ്മളിപ്പോൾ സാധാരണ വൈപ്പർ വെച്ചിട്ട് അതിങ്ങനെ വൈപ്പ് ചെയ്ത് കളഞ്ഞാലും ആ ഒരു പാട് ഒരു ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കൂലേ. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇനി ഇതുപോലെ മഴയത്ത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളൊന്ന് റബ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഇഞ്ചി നീരായിട്ട് എടുത്ത് തേച്ചാലും തുണിയിലായിട്ട് മുക്കി തേച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഇഞ്ചി മൂന്നാല് പീസ് അരികെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫുള്ള് തേച്ച് വെച്ചത്. കേശു ഭയങ്കര ഇരുട്ട് കേശു. ഈ കാർ ഓടിച്ച് പോണവന്മാരൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്താ കയറി വരണോല്ലേ, ഇടിക്കാതെ പോണെന്നുള്ളതേ ഉള്ളു. ഒരു സ്ഥലത്ത് ലൈറ്റ് ഇല്ല, എത്ര സമയം ഉണ്ടെന്നറിയാം നമ്മൾ ഈ ഇരുട്ടത്ത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത്. പിന്നെ മഴയില്ല, മഴയും കൂടെ ഇല്ലാത്തോട്ടും ഉള്ള അങ്ങ് അറ്റം വരെ കാണുന്നുണ്ട്, അവിടെ എങ്ങും ഇല്ല ലൈറ്റ് അല്ലേ കേശു. നമുക്ക് ഈ ഇരുട്ടെന്ന് പറയുന്ന സംഭവം നമ്മളങ്ങനെ അറിഞ്ഞും കൂടെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മളവിടേക്ക് അടുത്തടുത്ത് വീടുകളും വെട്ടവും വെളിച്ചവും നമ്മളവിടുന്ന് ആ നമ്മളെ വീട്ടിന് ഫ്രണ്ടിൽ മാത്രമാണ് ആ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത്. ബാക്കി പിന്നെ നമുക്ക് ഇരുട്ടെന്ന് പറയുന്ന സംഭവം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് ഇരുട്ടും ഇരുട്ട് പേടി എന്നൊക്കെ തോന്നുന്നത്. നമുക്ക് അവിടെ രാവിലെ എങ്ങനെയാണ് അതുപോലെ ഇനിയിപ്പൊ ഇരുട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ കടയ്ക്ക് പോണില്ലേ, നമ്മൾ അയലത്ത് പോകണം. ഇരുട്ട് കാണുള്ളൂ, പോകല്ലേട്ടാ. എനിക്കാണെ ഇങ്ങനെ പോണത് കാണപ്പോഴേ പേടിയാണ്. അപ്പൊ ഇപ്പൊ മഴയൊക്കെ തോർന്ന് ഇപ്പൊ നമ്മള് നിലമേലെത്തിയിട്ടുണ്ട്. ഇനി കടയ്ക്കിൽ എത്താനായിട്ട് കുറച്ച് സമയമേ ഉള്ളൂ. അയ്യോ, നിലമേലെത്തിയതിന്റെ സൂചനയാണ്. ഭയങ്കര എന്തിനേട്ടാ ഇത്, ഭയങ്കര കട്ട. ഇനി അങ്ങോട്ട്, ഇനി അങ്ങോട്ട് ഭയങ്കര തിരക്കൊന്നും കാണൂല്ല. റോഡ് സിറ്റി മാറി ഗ്രാമാന്തരീക്ഷത്തിലോട്ട് കടന്നിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് അത്രയും പോയി കേട്ടോ, റോഡ് അത്രയും ഒലിച്ചു പോയെന്ന് തോന്നുന്നു. നല്ല സൂപ്പർ റോഡായിരുന്നു. അത് ശരി, റോഡ് നല്ലതായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര മഴ റോഡ് കൊണ്ടുപോയി. റോഡ് ഉണ്ടാ അത്രയും കുത്തി ഒലിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യമുള്ളത് ഇതുവഴി ഇങ്ങനെ ഉറവ പോലെ ഒഴുകും വെള്ളം. നമ്മൾ അവിടുത്തെ പോലെ അല്ല, ഇത്രയും ഉരുട്ടപ്പോ ഉറങ്ങണ. അവനതാണ് സുഖം അല്ലേ. ഇവിടെ ഒത്തിരി വെട്ടമുണ്ട്, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെട്ടവും ഇല്ല. എവിടെ ഉറങ്ങിയെന്ന്,
റോഡൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കിടപ്പുണ്ട്. ഇനി അവിടുത്തെ ആ ഒരു എന്താ പറയുക, ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ടൊന്നും അങ്ങനെയില്ല. പക്ഷെ ഇവിടുത്തെ റോഡ് നല്ലതായിരുന്നു. അവനൊന്നും വേണ്ട, ഇവിടെ ആൾക്കാരൊക്കെ ഉറക്കായെന്തോ. ഇങ്ങോട്ടുള്ള ഒരു ആശ്ചര്യം, ഇങ്ങോട്ടുള്ളവരൊക്കെ 8 മണിയാകുമ്പോഴേ ഉറക്കാവും. നമ്മളവിടേക്കാണെങ്കിൽ 12 മണി ആയാൽ പോലും ആരും വീട്ടിൽ പോലും കയറില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ റോഡൊക്കെ നല്ല ഒഴിഞ്ഞു കിടക്കും. അയ്യോ, കുറ്റാ കുറ്റി ഇരുട്ട് മല്ലികേശം ഭയങ്കര മഴ. നമ്മള് കടയ്ക്കൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ കേശു. അവിടെയൊക്കെ വിജനമായ സ്ഥലം, റോഡിൽ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളു, വണ്ടികളുമില്ല. അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഇത്രയും നേരം വണ്ടിയും ബഹളമായിട്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ഗ്രാമത്തിലോട്ട് കയറി. അത് ഈ വളവ് നല്ല വളവല്ലേ. ഇതാണ് കടയ്ക്കൽ ജംഗ്ഷൻ. നമ്മളിപ്പോ കടയ്ക്കൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇതെനിക്ക് കണ്ണം പറയണ ഫൗസി. ഫൗസി എന്നാണ് വാങ്ങിയെന്ന് പറയുന്നില്ല. ഇനി അങ്ങോട്ട് ബസ് സ്റ്റാൻഡ്, അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഇതാണ് കടയ്ക്കൽ ജംഗ്ഷൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയ കടയ്ക്ക അമ്പലം. അങ്ങോട്ട് പോയാലല്ല, ഇത് ഒഴിയും പോവാം. ആ വണ്ടി പോണം, അങ്ങോട്ടാണ് ഇത്, ഈ വണ്ടി പോണം. ഇങ്ങോട്ട് തന്നെ ഇവരെ വിടും. അയ്യോ, റോഡിലൊന്നും ആരും ഇല്ല, നമ്മള് മാത്രമേ ഉള്ളു. ഒരു ബൈക്ക് പോയി. കടയ്ക്ക കോടതി ഇവിടെയാണ്. ആ, ഇതാണ് കോടതി. ഇതല്ല, ഇതല്ല, അയ്യോ അതല്ല കോടതി. കടയ്ക്ക കോടതി ഇവിടെ തന്നെ. കടയ്ക്കാരെടുത്തിട്ട് അടിക്കുവല്ല. ആ, ഗുരുമന്ദിരത്തിന്റെ സൈഡിൽ കൂടെ തന്നെ അങ്ങ് ഇറങ്ങാ അവര്. നമ്മളെത്തി ആ ഗുരുമന്ദിരം കാണില്ലേ, ആ ഗുരുമന്ദിരല്ലേ, അവിടെ തന്നെ ഇറങ്ങിയാ മതി. കേശുക്കുട്ട എത്തിയടാ, എണ്ണീര് എത്തി എത്തി. ആ, പപ്പട മോഹന്റെ അല്ലേ. ഇനി അവരെ വീട്ടിലോട്ട് ഇറങ്ങണ റോഡാണ്. അവിടെ വലിയൊരു കുഴിയുണ്ട് കേട്ടോ. ഇപ്പൊ ആ വണ്ടിയിൽ അടി തട്ടും. അയ്യോ, ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പൊ നേരെ കാണണം അവരെ. എവിടെയൊക്കെ ഉറങ്ങിയ, എവിടേക്കും ഇതൊരു വെട്ടം വിളിച്ചോണം. ആ, നേരെ ഇത് കാണാൻ പറ്റും. ആ, നേരെ കാണുന്നതാണ് വീട്. കേറ്റൊക്കെ തുറന്നൊക്കെ നമ്മള് കാറ് കയറ്റാൻ തയ്യാറ്. അതുകൊണ്ട് നിപ്പുണ്ട് അവിടെ. ഓ, നിക്കണട കണ്ണനും കുഞ്ഞപ്പയും. അങ്ങനെ നമ്മളിവിടെ എത്തി അല്ലേ കേശു. കേശു ഇതൊക്കെ ചെരുപ്പൊക്കെ ഊരിട്ടിരിക്കയാണ് കേശു. അയ്യോ, നിന്റെ മങ്കിയുടെ ക്യാപ്പൊക്കെ പോയി. ആ സാർ, നമ്മൾ വാങ്ങിച്ചു ചെരുപ്പ്. അയ്യോ, കാലും കൈയൊക്കെ നൂറണില്ല. വീഴല്ലേ, ഇറങ്ങി വരാൻ അവർക്ക് ഇറങ്ങാൻ പറ്റണ്ടേ. ആ, എന്റെ ബാഗാണ്. അങ്ങനെ ഞങ്ങളൊരു 11 മണിയോടുകൂടെ ദാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി ഇത്രയും സമയം എടുത്ത് ഇങ്ങെത്താനായിട്ട്.
അപ്പോൾ കേശു ഇനി വന്ന് ചെന്ന് കയറുമ്പോഴേക്ക് ഒരു ചെല്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വെളിയിൽ നിൽക്കുകയാണ്. ഇപ്പം അമ്മയോടും അച്ഛനോടും ഒക്കെ എന്തൊക്കെയോ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയെ വിളിക്കുന്നത് മുണ്ടിക്കാലി എന്നാണ്. അമ്മ ഇങ്ങനെ കാലിങ്ങനെ വയ്യാണ്ട് നടക്കണമുണ്ട്. അവ ഇട്ടേക്കുന്ന പേരാണ് അമ്മയ്ക്ക് മുണ്ടിക്കാലി എന്ന്. അങ്ങനെ ഇനി ഞങ്ങൾ അവിടെ ചെന്ന് ഇനി ചെന്ന് കയറുമ്പോൾ ഒരു ക്ഷീണവും കാര്യമൊക്കെ അല്ലേ. ഒരു കുറച്ച് ലോങ് ട്രിപ്പെന്നൊന്ന് പറയാൻ പറ്റൂല, എന്നാലും കുറച്ച് ദൂരമുള്ള യാത്രയല്ലേ. അങ്ങനെ എല്ലാവരും ആ യാത്ര ചെയ്ത ക്ഷീണത്തിലും പിന്നെ മഴയും കാര്യങ്ങളും രാത്രി 11 മണിയായി അതിൻ്റെ എല്ലാ ക്ഷീണത്തിലും അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ചേച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഫുഡൊക്കെ കഴിക്കണം, കിടന്നുറങ്ങണം, അതാണ് പരിപാടി. ചിലപ്പോൾ നമ്മൾ എന്തെയെന്ന് വെച്ചാൽ വെളുപ്പാൻ രാവിലെ പോകും. വെളുപ്പം രാവിലെ ഒരു 4-5 മണിക്ക് പോയാൽ വെളുക്കുമ്പോൾ അങ്ങ് എത്തും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പോവാറ്. എന്നാലേ നമുക്ക് ആ ഒരു ഡേ ഫുള്ള് കിട്ടുള്ളൂ. ഒരുപാട് 1-2 ദിവസം അവിടെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു ഡേ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ തലേദിവസം രാത്രി പോവും, അല്ലെങ്കിൽ വെളുപ്പം രാവിലെ പോവും. അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് വരാറ്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ചോറ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ഇവിടെ നിന്ന് ഇടിയപ്പം കഴിക്കണം. പക്ഷേ ചേട്ടൻ വന്ന പാടെ കഴിക്കാനായിട്ടിരുന്ന്, പുള്ളി ഉച്ചയ്ക്ക് കഴിച്ചതേ ഉള്ളൂ, രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വരണതുകൊണ്ട് തന്നെ ആ വീട്ടിലിന്ന് വേവിച്ചതൊന്നുമില്ല, പഴുങ്ങി കിടപ്പുണ്ടായിരുന്നു. ഞാനും അമ്മയും അതാണ് കുടിച്ചത്. പിന്നെ കേശുവിന് കുറച്ച് ചോറിരുന്നതിന് ഊറ്റി വെച്ചിരുന്നിട്ട് മോന്, പിന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഒന്നും കഴിക്കാറില്ല, എങ്ങനെയെങ്കിലും ഒത്തിരി ചോറ് അവന് കൊടുത്ത്. ഉച്ചയ്ക്ക് ചേട്ടൻ കഴിക്കാനും വന്നില്ല, പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ദാ ഇനി ഇടിയപ്പവും മുട്ടക്കറിയും ഒക്കെ കഴിച്ചിട്ട് വേണം ഇനി ഡ്രസ്സ് പോലും മാറ്റാനായിട്ട്. അത്ര വിശപ്പായിട്ടിരിക്കുകയായിരുന്നു. ആള് വന്ന പാടെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ കേശുവിന് കുറേ സമയം ഭയങ്കര കൊഞ്ചലും ചെല്ലുമൊക്കെ ആയിരിക്കും. അപ്പേരെ വെട്ടി വന്നതല്ലേ. അങ്ങനെ എനിക്ക് കറങ്ങി നടക്കുകയാണ്. ഇടിയപ്പം വേണോ ആ കഴിക്കാൻ മോനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഇടിയപ്പം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലേസും കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ലേസ് വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇതിപ്പോൾ അച്ഛനമ്മയും വന്നപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്ന ലേസാണ് കണ്ണനായിട്ട് വാങ്ങിയത്. അപ്പോൾ അമ്മയും അച്ഛനും ഡ്രസ്സൊക്കെ മാറി, ഞങ്ങൾ ഡ്രസ്സൊന്നും മാറാതെയാണ് കഴിക്കാനായിട്ടിരിക്കുന്നത്. അത്ര വിശപ്പായിരുന്നു. ഉച്ചയ്ക്ക് പഴിഞ്ഞേല് കുടിച്ചോളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഉറങ്ങാനായിട്ട് എന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല മണം അവിടെ ഇരുന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ ചേച്ചി 2 ചക്ക ഞങ്ങൾക്കായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. 1 തേൻ വരിക്കയായിരുന്നു, 1 പച്ചച്ചക്കയും. അപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ മണം ഇങ്ങനെ ഭയങ്കര മണമാണല്ലോ ചില ചക്കയ്ക്ക്. അങ്ങനെ ഇനി കഴിച്ചിട്ട് വേണം, അതിനെ ഒന്ന് കട്ട് ചെയ്ത് തിന്നിട്ട് ഇനി കിടക്കാനായിട്ട് ഒരു സമാധാനമുള്ളൂ. ഇവിടെ ഇപ്പം എൻ്റെ അമ്മയ്ക്കും ഈ ഒരു ചക്കപ്രാന്ത് മാങ്ങാപ്രാന്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ സ്വഭാവമായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് ഭയങ്കര ആർത്തിയും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. അവർക്ക് ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടമാണ്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അച്ഛനും അധികം അങ്ങനെ കഴിക്കില്ല, കൊടുത്താൽ കുറച്ച് കഴിക്കും. ചേട്ടനായിരുന്നാലും അങ്ങനെ തന്നെ. പക്ഷേ കേശു ഞങ്ങളെ മറിച്ച് വയ്ക്കും, അവനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇനി ഇത് കഴിച്ചിട്ട് ഇനി 11 മണിയായി, എന്നാലും കുഴപ്പമില്ല, അതൊരു സമാധാനം കിട്ടില്ല കിടന്നുറങ്ങിയാൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഒരു ചക്ക കിട്ടി, അത് വാങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ മഴ പെയ്യുമ്പോഴേക്ക് ചക്കയിൽ വെള്ളം ഉറങ്ങുമല്ലോ. അപ്പോൾ അതിൽ വെള്ളം ഉറങ്ങിയിട്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ, ടേസ്റ്റോ കാര്യങ്ങളോ എന്താണ് കഴിക്കണത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ ചക്ക കഴിച്ചത്. പിന്നെ ഈ പറയും പോലെ വരിക്ക ചക്കയല്ലേ എന്ന് ആലോചിച്ചപ്പോഴേക്ക് പിന്നെ നമ്മൾ ആ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഒക്കെ മറന്നിട്ട് അതങ്ങ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറയാനുണ്ട് ഇത് തേൻ വരിക്കയാണ്, ഭയങ്കര മധുരമുള്ള നല്ല മധുരമുള്ള ഒരു വരിക്ക ചക്കയുണ്ടല്ലോ, അതാണെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ അത് തേൻ വരിക്കയൊന്നും അല്ല അല്ലാതിരിക്കരുതെന്ന്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇടിയപ്പം കഴിക്കണമെങ്കിലും ചക്ക ചക്കയായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് നേരെ ചക്ക വെട്ടാനായിട്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഇപ്പം മണി സമയം കറക്റ്റ് 11 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 എണ്ണം പച്ചച്ചക്കയാണ്, 1 എണ്ണം വരുന്ന തേൻവരിക്ക, പിന്നെ ഇത് കുരുമുളക് നിറയെ ഇങ്ങനെ തിളിരിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അച്ഛനും ചേട്ടനൊക്കെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറിയാമല്ലോ എല്ലാവരും കൂടെ കൂടണ ദിവസങ്ങളിൽ രാത്രി ഉറക്കമൊക്കെ കുറവായിരിക്കുമല്ലോ, അങ്ങനെയും സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കും. അതുപോലെ ഞങ്ങളും അവിടെ ഇന്നിനി എത്ര മണിക്ക് കിടക്കുമെന്നൊന്നും അറിയില്ല. എല്ലാവരും കൂടെ ഒരു മേളമായിട്ട് അടുക്കളയിലും അതുപോലെ തന്നെ ഇനി ചക്ക കട്ട് ചെയ്യാനുമായിട്ടൊക്കെ നടക്കുകയാണ്. ചേച്ച
അങ്ങനെ ദാ ചക്ക രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ചക്ക കട്ട് ചെയ്യണത് ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. പക്ഷെ ചേച്ചിക്ക് ഇപ്പം ഭയങ്കര വാക്കാണ്. ചേച്ചിയുടെ അമ്മയും നാത്തോമാരും ഒക്കെ ഇതൊക്കെ ചെയ്യണത് കണ്ട് പഠിച്ചിട്ട് ആൾക്കിപ്പം അതൊക്കെ അറിയാം. പിന്നെ ഈ പറയും പോലെ ചേര തിന്നണ നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തന്നെ തിന്നണമെന്നാണല്ലോ. അപ്പോൾ ഈ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഉള്ള നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ശീലങ്ങളുമായിട്ട് ആ ചേച്ചിയും അങ്ങ് ഇഴുകി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ അതിലുണ്ടെന്നൊക്കെ പുള്ളിക്കാരത്തേക്ക് ഇപ്പം നല്ലതുപോലെ അറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ചക്കയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവമുള്ളത് പകുതി നീറിപ്പോയി. നീറിയായിരുന്നാലും കുഴപ്പമില്ല, ആ നീറിപ്പോയതിൻ്റെ കുറച്ച് ഭാഗം മാറ്റിയിട്ട് ബാക്കിയും നമ്മൾ കഴിക്കണം. അത്ര മധുരമായിരുന്നു. സത്യം പറഞ്ഞതാ ഇങ്ങനത്തെ ചക്ക കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറയുമല്ലോ ഈ വർഷം ചക്ക കിട്ടിയില്ല. അത് കിട്ടിയ ചക്കയാണെങ്കിൽ വകയ്ക്ക് കൊള്ളില്ലാത്തതുമായിരുന്നു. പക്ഷേ ഇത് തിന്നിട്ടും മതിയാവണമില്ല. കഴിച്ച് എത്ര ക്വാണ്ടിറ്റി കഴിച്ചെന്നാലും ഓർമ്മയില്ല. പിന്നെ ഇതാ അവിടെ രണ്ടൊന്ന് പൈനാപ്പിളൊക്കെ ഇരിപ്പുണ്ട്. അത് അവിടെ നിന്ന് അടത്തതാണെന്ന് ചേച്ചി പറഞ്ഞ്. ഇനി ഒരു പൈനാപ്പിൾ അവിടെ നിൽപ്പുണ്ട്, നീ വന്നിട്ട് അടക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചെന്ന് ആ പൈനാപ്പിൾ ആ സംഭവ ചെടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒടിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരെണ്ണം ചേച്ചി ഒടിച്ചെടുക്കാണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി അത് നാളെ രാവിലെ അതിനെയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല ജാം ഉണ്ടാക്കാം ഈ പൈനാപ്പിൾ കൊണ്ടിട്ട്. അങ്ങനെതാ ഈ ചക്കയിലും ജാം ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് ഈ ചക്ക വെച്ചിട്ട് ചക്ക അട ഉണ്ടാക്കാം. അപ്പോൾ അമ്മയൊക്കെ പറയുന്നുണ്ട് കൊണ്ടുപോയാലും നമുക്ക് ചക്ക അട ഉണ്ടാക്കാമെന്ന്. എനിക്കെന്തോ എനിക്ക് ഈ ചക്ക ഇങ്ങനെ കഴിക്കണതല്ലാണ്ട് കറിവെച്ചും കഴിക്കണതല്ലാണ്ട് ചക്ക അടയോ വേറെ ഒരു സംഭവങ്ങളും ചക്ക പായസം ഒന്നും അധികം ഇഷ്ടമല്ല. അങ്ങനെ ഇരുന്ന് ആ ഇരിപ്പിനിരുന്ന് കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്തുമാത്രം കഴിച്ചെന്ന് പോലും ഓർമ്മയില്ല. കേശു കൊണ്ട് കൂടെ, പിന്നെ കേശുവിനെ അധികം നിർബന്ധിച്ചില്ല. കഷ്ടകാലത്തിന് ചക്ക തിന്നിട്ട് രാത്രിയല്ലേ, രാത്രി 11:30 കഴിഞ്ഞിട്ട് വയറിനായിട്ടും വയ്യാതായാൽ പ്രശ്നമല്ലേ. അപ്പോൾ അമ്മ ഒരു ടിപ്പ് പറഞ്ഞതാണ്, അമ്മ ഇത് മുന്നേ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് അത് ചെയ്യാനായിട്ട്. നമ്മൾ എന്തുമാത്രം ചക്ക കഴിച്ചാലും ലാസ്റ്റ് ആ ചക്കക്കുരു കഴിച്ചിട്ട് അതിൻ്റെ ചാറ് അങ്ങ് കഴിച്ച് ചക്ക കഴിച്ച് തീർന്നതിന് ശേഷം ചക്കക്കുരു കഴിച്ചിട്ട് അതിൻ്റെ നീര് കുടിച്ചിറക്കിയാൽ പിന്നെ നമ്മൾ എത്ര ചക്ക കഴിച്ചാലും അതിന് ആ ചക്ക കഴിച്ചത് കൊണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞ എന്ത് അസുഖങ്ങളും വയറിന് വയ്യാണ്ടാവേ ഒന്നും വരൂല എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഞാൻ എന്തായാലും രാത്രി ആയതുകൊണ്ട് എനിക്ക് പേടി, എനിക്ക് വയറിനായിട്ടം വയ്യാതാവോ എന്നുള്ളത് കൊണ്ട് ചക്കക്കുരു കഴിച്ചിട്ട് ഞാൻ ചക്ക കഴിച്ചിട്ട് കഷ്ടപ്പെട്ട് ആ ചക്കഗുരുവിൻ്റെ നീര് കുടിച്ചിറക്കി. ഇപ്പോൾ ചക്കഗുരുവിൻ്റെ നീര് കയ്പോ കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞത്. പക്ഷെ അത്രയും നേരം ആ നല്ല മധുരമുള്ള ചക്ക കഴിച്ചിട്ട് ആ മധുരം നാവി ഇരിക്കുകയല്ലേ, ഇത് കഴിക്കുമ്പോഴേക്കും ആ മധുരം പോവില്ലേ. അങ്ങനെ ചക്കയൊക്കെ കഴിച്ചിട്ട് ഇതാ വീണ്ടും അവിടെ അവിടെ ആയിട്ട് കിടക്കുകയാണ് എല്ലാവരും കൂടെ വന്നിട്ട്. എല്ലാവരും കൂടെ കൂടുമ്പോഴേക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കേണ്ടതാണ് നമുക്കിഷ്ടം. അപ്പോൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ കിടക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോഴേക്ക് സ്ഥലം തികയണില്ല. പിന്നെ ഞങ്ങൾ എന്നെ അച്ഛനും അമ്മയും കൂടെ അപ്പുറത്തെ റൂമിൽ കിടന്ന്, ബാക്കി നമ്മളെല്ലാവരും കൂടെ ഇതാ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ ഒരു ഈ കട്ടിലിൽ ഇത് മറ്റേ കിങ് സൈസ് കട്ടിലാണ്, അതുകൊണ്ട് 3-4 പേർക്ക് സുഖമായിട്ട് കിടക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന്, കേശുവിനെ വിളിച്ചിട്ട് വരുന്നില്ല, കേശു ഓടിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഉറങ്ങിയ മട്ടിൽ ബെഡ്ഷീറ്റൊക്കെ മൂടി കിടക്കുകയാണ്. അപ്പോൾ ആൾ ഓടി വരും, നമ്മളിടയിൽ ചാടി കയറും. ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്ന ദബ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.